foundation, plinth beam, beam, column, slab, പ്ലാസ്റ്ററിങ് ഫ്ലോറിങ് തുടങ്ങിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾക്ക് ഏത് അനുപാതത്തിലാണ് മിക്സ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയിൽ പറയുന്ന തരത്തിൽ കൃത്യമായിട്ട് മിക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഈട് നിൽക്കുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള കോൺക്രീറ്റുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. സിവിൽ എഞ്ചിനീയർ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്നും മലയാളത്തിൽ കോൺക്രീറ്റിൻ്റെ കൂട്ട് എന്നും പറയാറുള്ള മിക്സ് ഡിസൈനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ട് തരത്തിലാണ് നമ്മൾ കോൺക്രീറ്റുകൾ മിക്സ് ചെയ്യാറുള്ളത്. ഒന്ന്, നമ്മുടെ സാധാരണ നാട്ടിൽ കണ്ടുവരുന്ന തരത്തിൽ ഒരു ചട്ടി സിമെൻറ്റിന് ഇത്ര ചട്ടി മെണൽ, ഇത്ര ചട്ടി മെറ്റൽ എന്ന് പറയുന്ന കണക്കിലും, മറ്റൊന്ന് ഒരു കിലോഗ്രാം സിമെൻറ്റിന് ഇത്ര കിലോഗ്രാം മണൽ, ഇത്ര കിലോഗ്രാം മെറ്റൽ എന്ന് പറയുന്ന കണക്കിലുമാണ്. നമ്മൾ 1, 2, 4, 1, 1.5, 3, 1, 4, 8 തുടങ്ങിയിട്ടുള്ള അനുപാതങ്ങൾ പറയുന്നതിന് വോളിയോമെട്രിക് ബാച്ച് എന്നാണ് പറയാറുള്ളത്. അതാണ് നമ്മൾ സാധാരണ സൈറ്റ് മിക്സിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ റെഡിമിക്സ് കോൺക്രീറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഒരു കിലോഗ്രാം സിമെൻറ്റിന് ഇത്ര കിലോഗ്രാം എം സാൻഡ്, ഇത്ര കിലോഗ്രാം മെറ്റൽ എന്ന് പറയുന്ന കണക്കിലാണ്. ഇതിനെ നമ്മൾ വെയ് ബാച്ച് എന്നാണ് പറയാറുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ അവരുടെ സൈറ്റുകളിൽ ഇതേപോലെ തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിക്സ് ചെയ്യാറുണ്ട്. സോ കോൺക്രീറ്റ് മിക്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഞ്ചിനീയർക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അറിവിൽ നിന്നും മിക്സിങ്ങിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരാറുള്ള നോമിനൽ മിക്സുകളെ കുറിച്ചാണ്. PCC ലെവലിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് M7.5 അഥവാ 1:4:8 എന്ന് പറയുന്ന കോൺക്രീറ്റ് അനുപാതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചട്ടി സിമെൻറ്റിന് 4 ചട്ടി എം സാൻഡും 8 ചട്ടി മെറ്റൽ എന്ന് പറയുന്ന കണക്കിലാണ് ഈ ഒരു അനുപാതം നമ്മൾ കൂട്ട് ചേർക്കേണ്ടത്. ഒരു ചാക്ക് സിമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 20 ലിറ്റർ വെള്ളം മുതൽ 25 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൃത്യമായിട്ട് 3 ലിറ്റർ വെള്ളം എന്ന തരത്തിൽ നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, നമ്മുടെ കാലാവസ്ഥ, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഈസിനെസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കേണ്ടതാണ്. എങ്കിലും 30 ലിറ്റർ വെള്ളത്തിന് മുകളിൽ ഉപയോഗിക്കാൻ അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കണം. ഫ്ലോറിങ്ങിനായാലും അല്ലെങ്കിൽ PCC ലെവലിങ്ങിനായാലും ഇതേ മിക്സ് രീതികൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൂട്ടിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് M20 അഥവാ 1:1.5, 3 എന്ന അനുപാതത്തിൽ വരുന്ന കോൺക്രീറ്റ് കൂട്ടാണ്. ഒരു ചട്ടി സിമെൻറ്റിന് 1.5 ചട്ടി മണലും 3 ചട്ടി മെറ്റലുമാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത്. മിക്സർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈറ്റിൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു ചാക്ക് സിമെൻറ്റിന് എത്ര കൊട്ട മണൽ, എത്ര കൊട്ട മെറ്റൽ എന്നുള്ള കണക്കായിരിക്കും ആവശ്യമായിട്ട് വരിക. അത് പറയാൻ വേണ്ടിയിട്ട് കൊട്ടയുടെ വ്യാപ്തി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. ഒരു ചാക്ക് സിമെൻറ്റ് 2 കൊട്ട വരുന്ന തരത്തിലും 2.5 കൊട്ട വരുന്ന തരത്തിലും വ്യത്യസ്ത സൈസുകളിൽ കൊട്ടകൾ അവൈലബിൾ ആണ്. നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൊട്ടയിൽ നമ്മളൊരു ചാക്ക് സിമെൻറ്റ് നിറക്കുകയാണെങ്കിൽ അത് എത്രത്തോളം വ്യാപ്തി വരുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം 1, 3, 6 എന്ന കണക്കിലും 1, 5, 7 എന്ന കണക്കിലും M20 മിക്സ് നമുക്ക് ഒരു ചാക്ക് സിമെൻറ്റിന് ഇത്ര കൊട്ട മണലെന്നും ഇത്ര കൊട്ട മെറ്റൽ എന്ന് പറയുന്ന കണക്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്ലിന്ത് ബീമുകൾക്ക്, ബീമുകൾക്ക്, കോളത്തിന്, സ്ലാബിനൊക്കെ ഇതേ മിക്സിംഗ് രീതികൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. DPC ബെൽറ്റിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് M15 മിക്സ് അഥവാ 1, 2, 4 എന്ന് പറയുന്ന മിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. DPC ബെൽറ്റുകൾ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ പരന്ന് കിടക്കുന്നത് കൊണ്ടും അതിലേക്ക് വരുന്ന ലോഡുകൾ കൃത്യമായിട്ട് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതുകൊണ്ടും M15 മിക്സ് അഥവാ 1, 2, 4 എന്ന് പറയുന്ന അനുപാതത്തിലുള്ള കോൺക്രീറ്റ് കൂട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് RCC വർക്കുകൾ, അതായത് നമ്മൾ TMT ബാറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന കോൺക്രീറ്റ് വർക്കുകളിലെല്ലാം M20 മിക്സ് തന്നെ ഉപയോഗിക്കാനാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് നിർദ്ദേശിക്കുന്നത്. കോൺക്രീറ്റ് വർക്കുകളിൽ 20 mm മെറ്റലുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം 12 mm മെറ്റലുകൾ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 60% 20 mm മെറ്റലും 40% 12 mm മെറ്റലും വരുന്ന തരത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മെറ്റലുകൾ ചേർന്ന് നിൽക്കുമ്പോൾ അതിനിടയിൽ വരുന്ന
വിടവുകൾക്കകത്തേക്ക് മണൽ തരികൾ വന്നു നിൽക്കുകയും മണൽ തരികളുടെ വിടവുകൾക്കകത്തേക്ക് സിമൻ്റ് തരികൾ വന്നു നിൽക്കുകയും സിമൻ്റ് തരികൾക്കിടയിലേക്ക് വെള്ളത്തിൻ്റെ കണികകൾ വന്നു നിൽക്കുകയും ചെയ്യുന്ന തരത്തിലാണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ്റെ അടിസ്ഥാന തത്വം വർക്ക് ചെയ്യുന്നത്. അതിനാൽ മെറ്റലുകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ 20 mm മെറ്റലിനോടൊപ്പം 12 mm മെറ്റലുകൾ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള കൂടുതൽ കാലം ഈട് നിൽക്കുന്ന തരത്തിലുള്ള കോൺക്രീറ്റുകൾ ലഭിക്കാൻ നമ്മളെ സഹായിക്കും. പ്ലാസ്റ്ററിംഗ് വർക്കുകൾക്ക് പുറം ഭാഗങ്ങളിൽ 1:5 എന്ന് പറയുന്ന അനുപാതത്തിലും അകം ഭാഗങ്ങളിൽ 1:6 എന്ന് പറയുന്ന അനുപാതത്തിലും സീലിംഗിൽ 1:3 എന്ന് പറയുന്ന അനുപാതത്തിലും നമുക്ക് കോൺക്രീറ്റ് കൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചാക്ക് സിമെന്റിന് 6 ചാക്ക് മണൽ അല്ലെങ്കിൽ 5 ചാക്ക് മണൽ എന്നുള്ള തരത്തിലാണ് 1:5 അല്ലെങ്കിൽ 1:6 എന്ന തരത്തിലുള്ള അനുപാതങ്ങൾ പറയാറുള്ളത്. ഇനി ചട്ടിയിലാണ് മണൽ എടുക്കുന്നതെങ്കിൽ ഒരു ചാക്ക് സിമെന്റിന് 20 ചട്ടി മണൽ എന്നുള്ള തരത്തിൽ നമുക്ക് 1:5 എന്ന് പറയുന്ന അനുപാതത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. മണലുകളുടെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് 2 തരത്തിലുള്ള മണലുകളാണ് ലഭ്യമാവുന്നത്. എം സാൻഡ് എന്ന പേരിലും പി സാൻഡ് എന്ന പേരിലും. എം സാൻഡ് എന്നാൽ കൂടുതൽ തരിമുഴപ്പുള്ള തരികളായിട്ടും പി സാൻഡ് എന്നാൽ കൂടുതൽ മിനുസമുള്ളതും നേർത്തതുമായിട്ടുള്ള തരികളാണ് നമുക്ക് ലഭ്യമാവുന്നത്. പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് പി സാൻഡാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. എം സാൻഡും പി സാൻഡും പരസ്പരം മിക്സ് ചെയ്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മണലും എം സാൻഡും പരസ്പരം മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എം സാൻഡും പി സാൻഡും മിക്സ് ചെയ്യുന്ന സമയത്ത് 1 ചട്ടി എം സാൻഡിന് 3 ചട്ടി പി സാൻഡ് എന്ന കണക്കിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂള് തുടങ്ങിയിട്ടുള്ള വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചറുകളുടെ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട് M25 മിക്സ് അഥവാ 1:1:2 എന്ന് പറയുന്ന അനുപാതമാണ് ഉപയോഗിക്കേണ്ടത്. ഹൈറൈസ് ബിൽഡിങ്ങുകൾക്ക് വലിയ സ്ട്രക്ചറുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കൂട്ട് M25 ഗണത്തിൽ വരുന്നതാണ്. മെറ്റീരിയലുകളുടെ അളവ് വളരെ കുറച്ച് മതിയാവുന്നതും എന്നാൽ സ്ട്രെങ്ത് വളരെ കൂടുതൽ ലഭിക്കുന്നതുമായ തരത്തിലുള്ള ഡിസൈൻ മിക്സുകൾ തയ്യാറാക്കിയിട്ടാണ് പലപ്പോഴും M25 മിക്സുകൾ സൈറ്റിൽ ചെയ്യാറുള്ളത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മെറ്റീരിയലുകളുടെ ക്വാളിറ്റി ശാസ്ത്രീയമായി പരിശോധിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ട്രെങ്ത് കൈവരിക്കുന്ന തരത്തിൽ മിക്സ് ഡിസൈനിൽ മാറ്റം വരുത്തി ഡിസൈൻ മിക്സുകളായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കുറേ കൂടെ എക്കണോമിക്കലായിട്ടൊരു പ്രൊജക്റ്റ് തീർക്കാൻ സാധിക്കുക. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കോൺക്രീറ്റ് വർക്കുകൾക്ക് കണ്ടുവരാനുള്ളൊരു റേഷ്യോ ആണ് 1:2:3 എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ M20 അഥവാ 1:1:3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിക്സിനകത്തേക്ക് എം സാൻഡിൻ്റെ അളവ് കൂടുതൽ ചേർത്തുകൊണ്ട് 1:2:3 എന്ന തരത്തിൽ പലപ്പോഴും കോൺക്രീറ്റ് മിക്സ് റേഷ്യോകൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. 20 mm മെറ്റലുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായി വരുന്ന അധികമായ ഗ്യാപ്പുകൾക്കിടയിലേക്ക് കൂടുതൽ എം സാൻഡ് നിറയ്ക്കാൻ സാധിക്കുക എന്ന യുക്തിയിലാണ് 1:2:3 എന്ന് പറയുന്ന മിക്സിൽ കൂടുതൽ എം സാൻഡ് ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വർക്കബിലിറ്റി ലഭിക്കുന്ന കോൺക്രീറ്റ് മിക്സായിട്ടും ഇത്തരം മിക്സുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരുടെ അഭിപ്രായം നമ്മൾ തേടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആധികാരികമല്ലാത്ത മിക്സുകൾ ചെയ്യുന്നതിന് പകരം 1:1:3 എന്ന് പറയുന്ന M20 മിക്സുകൾ തന്നെ ചെയ്യുകയും 20 mm മെറ്റലിനകത്ത് വരുന്ന ഗ്യാപ്പുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 12 mm മെറ്റലുകളും അതോടൊപ്പം 6 mm മെറ്റലുകൾ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏത് രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിലും മിക്സ് ചെയ്തതിന് ശേഷം ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കോൺക്രീറ്റ് സ്ട്രെങ്ത് പരിശോധിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് കുറേ കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വിവിധതരം കോൺക്രീറ്റ് മിക്സുകളെ കുറിച്ചാണ്. അത് ഉപയോഗിക്കുന്ന വിവിധ ജോലികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം.